ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ ഡൈനാമൈറ്റ് ആണ് കേട്ടോ. ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഡൈനാമൈറ്റ് എന്ന് കേൾക്കുമ്പോൾ? ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം കേട്ടോ. ഞങ്ങളൊരിക്കൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ എൻ്റെ മോന് ഇത് ഈ റെസിപ്പി ഓർഡർ ചെയ്തിരുന്നു സ്റ്റാർട്ടറായിട്ട്. അപ്പോൾ ഈ ചിക്കൻ ഡൈനാമൈറ്റ് എന്നൊക്കെ കേട്ടപ്പോൾ ഞാനെന്നാണ് ആദ്യമായിട്ടിത് കേൾക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ പൊട്ടിത്തെറിക്കാൻ പോകുന്നൊരു സംഭവമാണ് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു ഇത് കൊണ്ടുവരുമ്പോൾ ഇതെങ്ങനെയായിരിക്കും ഇരിക്കുക എന്നുള്ളത്. വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ഭയങ്കര ക്രീമിയും അതുപോലെ തന്നെ ക്രഞ്ചി ആയിട്ടുള്ളൊരു സംഭവമാണെന്നുള്ളത്. അപ്പോൾ അന്ന് തൊട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നത് എങ്ങനെയായിരിക്കും ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ ഇപ്പോഴാണ് ഇത് മനസ്സിലായത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് ഈ റെസിപ്പിയിലേക്ക് കടക്കാം. നിങ്ങളും അതുപോലെ നിങ്ങൾക്ക് ഈ പേര് കേൾക്കുമ്പോൾ ആദ്യം എന്താ മനസ്സിൽ വന്നിരുന്നത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുകൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. നമുക്കപ്പോൾ നമ്മളെ ചിക്കൻ ഡൈനാമൈറ്റ് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചെറിയ മാരിനേഷൻ ഉണ്ട്. ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു 30 മിനിറ്റ്സ് വെക്കണം. എന്നിട്ട് വേണം നമുക്കിനി അടുത്ത കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ദാ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എഗ്ഗ് ആദ്യം തന്നെ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് ഈ ചിക്കനിലേക്ക്. ഇത് 300 ഗ്രാം ആണ് കേട്ടോ ഈ ചിക്കൻ. അപ്പോൾ ഒരു എഗ്ഗ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഞാനിവിടെ 2 ടീസ്പൂൺ ഗാർലിക് അരച്ചത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഗാർലിക് പൊടി പൗഡർ ഉണ്ടെങ്കിൽ, ഡ്രൈ ആയിട്ടുള്ള പൗഡർ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതിട്ടാലും മതിയിട്ടാ. 2 സ്പൂൺ ഗാർലിക് പൗഡർ ഇടുക. അതിന് ശേഷം കുറച്ച് ഒറിഗാനോ ചേർക്കുക. ഒറിഗാനോ ഒരു ടീസ്പൂൺ. അതുപോലെ തന്നെ ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അതിന് ശേഷം നമുക്ക് ചേർക്കാനുള്ളത് സോയാ സോസാണ്. സോയാ സോസ് ഒരു എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഡാർക്ക് സോയാണ്. അത് കാരണം ഞാനിതിൽ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങളെ കയ്യിൽ ലൈറ്റാണുള്ളതെങ്കിൽ 1 ടീസ്പൂൺ ചേർത്തോളൂ കേട്ടോ. അപ്പോഴായിരിക്കും അത് കറക്റ്റ് ആവുള്ളൂ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഇതാ ഇനി ഞാനിതിന് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്. സോയാ സോസിൽ ഉപ്പുള്ള കാരണം കൊണ്ട് ഇതിന് കുറച്ച് ഉപ്പിട്ടാൽ മതിയാവും. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതാ ഞാനപ്പോൾ ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായി കൈകൊണ്ട് തന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോഴത് പിടിക്കുകയുള്ളൂ നന്നായിട്ട്. ഇനി ഞാനിത് 30 മിനിറ്റ്സ് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. നമ്മളപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ, ഈ സമയം കൊണ്ട് നമുക്കൊരു സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ദാ 2 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് തന്നെയാണ് കേട്ടോ, ഡീപ്പായിട്ടാണേ, 2 ടേബിൾ സ്പൂൺ മയോണൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി 1/2 കപ്പ് ടൊമാറ്റോ സോസ് അത് ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 കപ്പ് ടൊമാറ്റോ സോസ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ദാ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഞാൻ 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മറ്റേ മാരിനേറ്റ് ചെയ്യുമ്പോൾ പരട്ടി അതിലിട്ടിട്ടുള്ള കാരണം കൊണ്ടാണ് ഇതിലിപ്പോൾ 1/2 സ്പൂൺ എടുത്തിട്ടുള്ളൂ. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അതിന് ശേഷം പിന്നെ നമ്മൾ ചേർക്കുന്നത് പാപ്രിക്ക പൗഡർ. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മളെ റെഡ് കളറിലുള്ള ക്യാപ്സിക്കം ഉണ്ടല്ലോ, അതിൻ്റെ പൗഡറാണ്. അതൊരു ജസ്റ്റ് അതിൻ്റെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. അത് നിങ്ങളിൽ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല, അത് ഓപ്ഷണലാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആദ്യം ഇട്ട് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ഇട്ടാൽ മതി. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ നമ്മൾ ഞാൻ ആ മിക്സ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ആ സോസ്. എന്നിട്ട് നമുക്കിതങ്ങ് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അതിന് ശേഷം നമ്മളിപ്പം 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പം മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതിനൊന്നൊരു ബൈൻഡിങ് കൊടുക്കണം നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിപ്പം ഞാൻ തൽക്കാലം ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ. ഇതാ നമ്മളിപ്പം മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഇതാ 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇത് ഇട്ട് കഴിഞ്ഞാലാണ് ഇതിന് നല്ലൊരു ബൈൻഡിങ് കിട്ടുക. എന്നിട്ട് ഇതിനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതാ ഇവിടെ നമ്മൾ ചിക്കൻ നന്നായിട്ട് അത് ബൈൻഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇതാ കണ്ടില്ലേ, ഓരോ ചിക്കനുമേലും ആ മൈദയും കോൺഫ്ലവറിൻ്റെ കോട്ടിങ്ങും വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് എണ്ണയിൽ വറുത്ത് കോരാൻ പോവാണ്. എന്നിട്ടാണ് ഇനി അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമുക്കിനി എണ്ണയിൽ വറക്കാം.
ഞാനൊരു പാനിലെ എണ്ണ, ഇത് കുക്കിംഗ് ഓയിലാണ് കേട്ടോ, ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ പീസ് ചിക്കനായിട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഇത് വറക്കുന്ന സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോവും. ഞാൻ ചിക്കൻ ഇവിടെ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു വശം ആവുമ്പോൾ മറ്റേ വശത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്രൈ ആക്കി കഴിഞ്ഞിട്ട് കേട്ടോ ഞാൻ ഈ ചിക്കനും കൂടി ഇതിൽ നിന്ന് മാറ്റുകയാണ്. ചിക്കനൊക്കെ ഇവിടെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ കളറിൽ വേണം എടുക്കാനായിട്ട്. ഇതുപോലെ ഇതിനേക്കാൾ ഡാർക്ക് ആവരുത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ കാണുന്നില്ലേ, ഈ ഈ ചിക്കൻ്റെ ഇത്രയും കട്ടി വേണം കേട്ടോ. തിക്നെസ് ഇത്ര തന്നെ വേണേ, തിക്നെസ് തീരെ കുറഞ്ഞിട്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ടേസ്റ്റ് കിട്ടില്ല നമുക്ക്. അപ്പോൾ അത് കാരണം കുറച്ച് തിക്കായിട്ട് തന്നെ വേണം ഇതിങ്ങനെ കഷ്ണം നമ്മളാക്കിയെടുക്കാനായിട്ട്. ഇനി ഞാനിപ്പോൾ ഇത് ഇതിൽ നിന്ന് മാറ്റി അടുത്ത ട്രിപ്പ് ഇടാൻ പോവാണ്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റി ഇനി ഞാനിത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ട്രിപ്പും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതാ, അപ്പോൾ അങ്ങനെ നമ്മളെല്ലാ ചിക്കനും ഫ്രൈ ആക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് സോസുമായിട്ട് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ശരിയാക്കി വെച്ച സോസ് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ ചിക്കൻ നഗ്ഗറ്റ്സ് ഒക്കെ വറുത്ത പോലെ ഉണ്ടല്ലേ, അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ബൈൻഡിങ് ചെയ്യാനായിട്ട് മൈദയും കോൺഫ്ലവറും ചേർത്തില്ലേ, ആ സമയത്ത് നമുക്ക് ബൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും ഇതിൽ വെള്ളം കുറവാണോ എന്നൊക്കെ. എഗ്ഗ് മാത്രമല്ലേ നമ്മളതിൽ ചേർത്തിട്ടുള്ളൂ, പക്ഷേ വെള്ളം കൂട്ടി കൊടുക്കരുത് കേട്ടോ. അതിലേക്ക് വെള്ളം ചേർക്കരുത്, കാരണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ മിക്സ് നമ്മളുണ്ടാക്കി വെച്ച സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ സോസിലിട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം നമുക്ക് ഈ ചിക്കനെ. ഇതാ, അപ്പോൾ ഈ സോസും ചിക്കൻ ഫ്രൈ ചെയ്തതും എല്ലാം കൂടെ ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മളുടെ ചിക്കൻ ഡൈനാമൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറെ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്കൊന്ന് മാറ്റി നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ ഡൈനാമൈറ്റ് ഞാനിവിടെ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് രണ്ട് രീതിയിലും സെർവ് ചെയ്യുന്നതാണ് കാണിച്ചിട്ടുള്ളത്. പ്ലേറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് സെർവ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഗ്ലാസ്സിൽ വേണമെങ്കിൽ ഇങ്ങനെ വെച്ച് ചെയ്യാം. അപ്പോൾ ഒരു ലെത്തൂസ് ലീഫ് വെച്ചു, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചിക്കൻ വെച്ചതാ. നമ്മളുടെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്പ്രിംഗ് ഓണിയൻ ആണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എങ്ങനെയാണ് വെച്ചാൽ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സുവോസ് കിച്ചൺ.